കോഴിക്കോട് ജില്ലയിൽ കോൺഗ്രസ് പ്രതീക്ഷ വയ്ക്കുന്ന സീറ്റുകളിൽ ഒന്നാണ് കുന്ദമംഗലം. യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന പ്രസിഡന്റ് ടി സിദ്ദിഖാണ് കുന്ദമംഗലത്തെ UDF സ്ഥാനാർത്ഥി. കുന്ദമംഗലത്തേത് DCC പ്രസിഡന്റ് KC അബുവിന്റെ പേരാണ് സംസ്ഥാന നേതൃത്വം നിർദ്ദേശിച്ചിരുന്നതെങ്കിലും വിജയസാധ്യത മുൻനിർത്തി ഹൈക്കമാൻഡ് സിദ്ദിഖിന്റെ പേര് നിർദ്ദേശിക്കുകയായിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3269 വോട്ടിന്റെയും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 6563 വോട്ടിന്റെയും ഭൂരിപക്ഷം ഇടതുമുന്നണിക്ക് കുന്ദമംഗലം നിയമസഭാ മണ്ഡലത്തിലുണ്ട്. ലീഗ് മത്സരിച്ചിരുന്ന സീറ്റ് ഇത്തവണ കോൺഗ്രസ് ഏറ്റെടുത്തതിന്റെ ആവേശം കോൺഗ്രസ് ക്യാമ്പിലുണ്ട്. നാഷണൽ കോൺഫറൻസ് നേതാവ് PT റഹീമാണ് ഇടത് സ്ഥാനാർത്ഥി. കൊടുവള്ളിയിൽ ലീഗ് വിമതനെ ഇടത് സ്ഥാനാർത്ഥിയാക്കുന്നതിൽ PT റഹീമാണ് മുൻകൈയെടുത്തത്. അതുകൊണ്ടുതന്നെ PT റഹീമിന്റെ തോൽവി ലീഗിനും അനിവാര്യം. PT റഹീം മണ്ഡലത്തിന് വേണ്ടി കാര്യമായി ഒന്നും ചെയ്തിട്ടില്ലെന്ന പ്രചാരണമാണ് UDF മുന്നോട്ട് വെക്കുന്നത്. അതിമനോഹരമായിട്ടുള്ള പ്രകൃതി സമ്പത്തും വളരെ മനോഹരമായിട്ടുള്ള പാരിസ്ഥിതിക സൗകര്യങ്ങളും എല്ലാവിധ അനുപേക്ഷണീയമായിട്ടുള്ള സൗകര്യം ഉള്ളതായിരിക്കുന്ന NIT ഉൾപ്പെടെ IIM ഉൾപ്പെടെയുള്ള ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള ദേശീയ തലത്തിലുള്ള സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള ഈ നിയോജക മണ്ഡലത്തിൽ അതിനനുസരിച്ച കാതലായിട്ടുള്ള ഒരു സ്റ്റെപ്പും എടുക്കാൻ MLA ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ സാധിച്ചിട്ടില്ല. AP വിഭാഗം സുന്നികൾക്ക് സ്വാധീനമുള്ള മണ്ഡലമാണ് കുന്ദമംഗലം. ഈ വിഭാഗത്തെ കൂടെ നിർത്താനുള്ള ശ്രമം കോൺഗ്രസ് ക്യാമ്പ് നടത്തുന്നുണ്ട്. BJP കുന്ദമംഗലത്ത് കഴിഞ്ഞ 5 വർഷത്തിനിടെ കാര്യമായ മുന്നേറ്റമുണ്ടാക്കിയിട്ടുണ്ട്. മീഡിയ 1 കോഴിക്കോട്.